അമലിക്കും വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ എത്രയും കറ പിടിച്ച കുക്കറാണിത്. എത്ര തുടച്ചിട്ടും പോവാത്ത ഇതേപോലത്തെ അലുമിനിയത്തിൻ്റെ കുക്കർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കറ പോകാനുള്ള എളുപ്പമുള്ളൊരു മാർഗം പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ടൊന്നും വേണ്ട, വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ മതി. ഒരു ചെറിയ സ്പൂണ് ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കുക. ഇതേപോലെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡ ഉണ്ടല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡറല്ല ഇനി ആവശ്യമുള്ളത്. ഒരു സ്പൂൺ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ, അതും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് കൈ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുക്കർ കഴുകി വെള്ളമാക്കിയിട്ട് ഇതിട്ട് കൊടുത്താൽ എല്ലായിടത്തും പെട്ടെന്ന് തന്നെ ആവുന്നതാണ്. ഇല്ലെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയിട്ട് വേണം എല്ലായിടത്തും ഇതൊന്ന് ആക്കി കൊടുക്കാനായിട്ട്. ഞാൻ എല്ലായിടത്തും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇതിനെ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ഇത് തുടച്ചെടുക്കാനായിട്ട്. തുടച്ചെടുക്കുമ്പോൾ ഒറ്റം തന്നെ ഡിഷ് വാഷറോ ഒന്നും വേണ്ട, ഒരു സ്ക്രബ്ബർ മാത്രം മതി. ഞങ്ങൾക്ക് കാണിച്ചു തരാം 5 മിനിറ്റ് കഴിയട്ടെ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിന് സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുക്കാമെന്ന്. ഞാൻ ഡിഷ് വാഷറൊന്നും ഇട്ടിട്ടില്ല. നല്ലവണ്ണം ഒന്ന് അരച്ച് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഇപ്പോൾ ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടല്ലോ, വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ കഴുകിയിട്ട് വരാം കേട്ടോ. അതല്ല, ഞാൻ കഴുകി വന്നിട്ടുണ്ട്. നല്ല പുതുപുത്തനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്കും കറയുണ്ടായിരുന്നു ഈ കുക്കറിൽ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പോകുന്നത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പും കൂടി ആയിരിക്കും നിങ്ങൾക്ക്. മധുര സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റിലും ഉറുമ്പ് വളരെ പെട്ടെന്നാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് ഉറുമ്പ് വരാതിരിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു തരാം. നിങ്ങൾ ഉറുമ്പ് പൊടിയൊന്നും ഉപയോഗിക്കാതെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ, അപ്പം അതൊക്കെ ഒരു വിഷമല്ല, വിഷമൊന്നും ഇല്ലാത്ത ഒരു ഐഡിയ പറഞ്ഞു തരാം. ഈ ഇത് ഇട്ട് വെക്കുന്ന ഡബയ്ക്ക് ചുറ്റിലും ടാൽക്കം പൗഡർ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ഒന്ന് വിതറിക്കൊടുത്താൽ മാത്രം മതി. ചുറ്റിലും ഒന്ന് വിതറിക്കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ വെക്കുന്ന ഡബയുടെ മുകളിലോട്ടൊന്നും ഉറുമ്പൊന്നും ആ പക്കത്ത് പോലും വരുത്തില്ല. അപ്പോൾ ഇത് ഒരു സേഫ് ആണ്. ബേബി പൗഡർ ആണെങ്കിൽ അത്രയും നല്ലത്, കുഞ്ഞുങ്ങൾക്കൊക്കെ തൊട്ടാൽ ഹാനികരമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്നാക്സ് വെക്കുന്ന പാത്രത്തിന് ചുറ്റിലും ഇങ്ങനെ ഒന്ന് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്താൽ മാത്രം മതി, ഉറുമ്പ് ശല്യം ഇല്ലാതിരിക്കുന്നതാണ്. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ, നമ്മുടെ യൂണിഫോമൊക്കെ വെള്ള കളറിലാണല്ലോ കുട്ടികളത്, അപ്പോൾ അതിൻ്റെ കോളറിലെ അഴുക്ക് പോകാൻ നമ്മൾ ഉരച്ച് കഴുകേണ്ടി വരും. ഉരച്ച് കഴുകാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കറ പോകാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാനിവിടെ പറയുന്നത്. എന്തെന്നാൽ, ഒരു ബക്കറ്റിൽ ഇളം ചൂടുവെള്ളം എടുക്കുക, അതിലോട്ട് വാഷിംഗ് പൗഡർ ഏതാണോ ഉള്ളത് അതിട്ട് കൊടുക്കാം. എന്നിട്ട് അതിനോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ടൂത്ത് പേസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്, അത് ഏത് കളറിലായാലും കുഴപ്പമില്ല. അതിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പതപ്പിച്ചെടുക്കുക. അതിനുശേഷം വെളുത്ത ഷർട്ട് അതിൽ 10 മിനിറ്റ് വരെ മുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം കൈകൊണ്ട് ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി, കറ പോയി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ വെള്ള വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ, കറ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, മട്ടനൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മട്ടനോ ബീഫോ വെന്ത് കിട്ടാനായിട്ട് അതിലോട്ട് ഒരു നാരങ്ങാ നീര് പിഴിഞ്ഞ് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവില്ല, ഫ്രിഡ്ജിൽ വെക്കാതെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ പഴുത്ത ബനാനൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ ഒരു ചെറിയൊരു പ്രാണി വന്നിട്ട് ഇരിക്കാറുണ്ട്. അതുപോലെ തന്നെ കൊതുകിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ, ഈച്ചയൊക്കെ വന്നിട്ട് കൊതിയും. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രൂട്ട് ഇരിക്കാനും ഇതേപോലെ തുറന്ന് വെക്കാനും നല്ലൊരു സഹായിക്കുന്ന ഒരു തന്ത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പോരാത്തത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട, മൂടി വെക്കാനും പാടില്ല. ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ തുറന്ന് വെക്കുമ്പോഴേക്കും നല്ല ഫ്രഷ് ബ്രീത്ത് കൊള്ളുമ്പോഴേക്കും അതൊക്കെ നല്ല രീതിയിൽ കിട്ടുക. അതിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ വെക്കുമ്പോൾ കൊതുക് ശല്യം പ്രാണിശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനമാണ് ഒരു നാരങ്ങയുടെ പകുതി എടുക്കുക. അതിലോട്ട് 2-3 ഗ്രാമ്പൂ ഉണ്ടാവുമല്ലേ, ചോറിനൊക്കെ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ ഇടുന്ന ഗ്രാമ്പൂ, അതിങ്ങനെ ഒന്ന് കൊത്തിക്കൊടുക്കുക. ഇത് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് വേണം കൊത്തിക്കൊടുത്താലും നല്ലതാണ്. അപ്പോൾ നല്ലൊരു മണം കൂടി പെട്ടെന്ന് കിട്ടുന്നതാണ്. അങ്ങനെ 3 എണ്ണം ഞാൻ ഇപ്പോൾ കൊത്തിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ പഴമൊക്കെ വെച്ചാലും ഒരു പ്രാണിശല്യം ഒന്നുമില്ലാതെ അങ്ങനെ തന്നെ ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാതെ, പുറത്ത് തന്നെ മൂടി വെക്കാതെ ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഈ നാരങ്ങയിൽ ഗ്രാമ്പ് കൊത്തിക്കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൊച്ചു കൊച്ചു പ്രാണികളുടെ ശല്യമൊന്നും ഇല്ലാതിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് മൊബൈൽ ഹോൾഡർ ഇല്ലെങ്കിൽ ഇതേപോലത്തെ ചാർജർ ഉണ്ടാവുമല്ലോ, ഫോണിൻ്റെ ചാർജർ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ അവിടെ മൊബൈൽ ഹോൾഡർ റെഡി. അതേപോലെ തന്നെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മൊബൈൽ ഹോൾഡർ ഇല്ലെങ്കിൽ നമുക്കൊരു അത്യാവശ്യം വന്നാൽ മാത്രം ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഉപയോഗിക്കാത്ത പഴയ ചാർജർ ആണെങ്കിൽ നമുക്ക് എന്നും ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അറിയാൻ പോകുന്നത് നമ്മൾ വീട് എത്ര തുടച്ച് വൃത്തിയാക്കിയാലും നമുക്ക് ഈ ടൈൽസിൻ്റെ ഇതേപോലത്തെ ഭിത്തിയുടെ മൂല അരികൊക്കെ ഉണ്ടാവില്ലേ, എത്ര തുടച്ചാലും അവിടെയൊക്കെ നമ്മുടെ ബ്രഷ് എത്തിയില്ലെങ്കിൽ ഇതേപോലെ കറുത്ത പാടുകളും കച്ചറകളൊക്കെ മൂലയിലും മുക്കിലും കാണുമല്ലോ. അത് പോകാനുള്ള എളുപ്പ മാർഗ്ഗമാണ്. അതിനായിട്ട് ഒരു ടാൽക്കം പൗഡർ എടുക്കുക. ഡേറ്റ് കഴിഞ്ഞ പൗഡർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കാത്തത് കുറച്ച് പൗഡർ ഉണ്ടെങ്കിൽ അത് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളമാക്കി കൊടുക്കുക. കൂടുതൽ വേണ്ട, കുറച്ച് കൈവച്ചിട്ട് വെള്ളമാക്കി കൊടുക്കുക. ഇതേപോലെ വെള്ളമാക്കുമ്പോഴത്തേക്കും അവിടെ ഒന്ന് കലങ്ങി കിട്ടും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള നല്ല കട്ടിയുള്ളൊരു പേപ്പറോ കാർഡ്ബോർഡോ നല്ല ഷാർപ്പ് എഡ്ജായിട്ടുള്ള പേപ്പർ എടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ കച്ചറകൾ കറുത്ത കളറൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇളകി വരുന്നതാണ്. അതുകൊണ്ട് കൈക്ക് വേദന ഉണ്ടാവത്തില്ല. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടല്ലോ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാൻ പറ്റുന്നതാണ്. ഇനി നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് തുടച്ചെടുത്താൽ മാത്രം മതി. കണ്ടല്ലോ അതിന് കച്ചറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അടുത്തുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഉള്ളെടുക്ക, അതിലോട്ട് അര ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൽ പിഴിഞ്ഞ് കൊടുക്കുക. പിഴിയുമ്പോൾ തന്നെ ആക്റ്റീവാകാൻ തുടങ്ങും, ഇതേപോലെ നുരഞ്ഞ് പൊങ്ങാൻ തുടങ്ങും. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് അരക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ആദ്യം ഇതൊന്ന് കൈവച്ചിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് കോട്ടൻ്റെ തുണി വെച്ച് ഇതിൽ മുക്കി കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുക്കുക. നല്ലവണ്ണം പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ വാതിലൊക്കെ ഉണ്ടാവില്ല, ഇപ്പോൾ മഴ സീസൺ ആയതാൽ ഒരു നേരം പൂപ്പ് പോലെ ഉണ്ടാവും, ഒരു കളറില്ലായ്മ ഉണ്ടാവും. അതൊക്കെ ഉണ്ടെങ്കിൽ വാതിൽ നല്ലവണ്ണം തുടച്ച് കൊടുക്കുക. ഇതേപോലെ വാതിലിന് ഒരുമാതിരി വെളുത്ത പൊടി പോലെ പിടിച്ചിട്ടുണ്ടാവില്ല, അത് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഇത് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തുടച്ച് കൊടുക്കുക. ഇങ്ങനെ തുടച്ച് കൊടുക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടുന്നതും പിന്നെ വീണ്ടും അതേപോലെ വരുത്തുമില്ല. അതേപോലെ തന്നെ ഇനി നമുക്ക് തുടക്കേണ്ടത് ഫ്രിഡ്ജിൻ്റെ ഡോറാണ് മുൻവശത്തുള്ള, അതൊക്കെ ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മാത്രം മതി. ഒരു മാസത്തേക്ക് പിന്നീട് നമുക്ക് തുടക്കേണ്ട ആവശ്യം വരില്ല. ഇങ്ങനെ ഒന്ന് തുടച്ച് കൊണ്ട് കണ്ടത് എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ തുടക്കാത്ത ഭാഗം തുടച്ച ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കുക. ഇനി നമുക്ക് തുടക്കാനുള്ളത് വാഷിംഗ് മെഷീനാണ്. അതും ഇതേപോലെ ഗ്ലാസ് ഉണ്ടെങ്കിൽ തുടച്ച് ഒന്ന് നല്ലവണ്ണം തുടച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് തുടച്ച് കൊടുക്കുക. അപ്പോൾ ഈ കണ്ടല്ലേ ഇതിൻ്റെ കച്ചറ വരുന്നത്. അപ്പോൾ ഈ വാട്ടർ കൊണ്ട് നമുക്ക് മൂന്ന് ഉപയോഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതേപോലെ വാതിൽ തുടക്കുക, ജനൽ തുടക്കാം, പോരാത്തതിന് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പറയാൻ പോകുന്ന ഐഡിയ, ഒരു മഗ് നിറയെ വെള്ളം എടുക്കുക, അതിലോട്ട് കംഫോർട്ടോ ഏത് ഇതുപോലത്തെ കംഫോർട്ട് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു വലിയ ടവല് ഇതിലോട്ട് മുക്കി കൊടുക്കുക. ഇങ്ങനെ മുക്കിയിട്ട് നല്ലവണ്ണം ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ആക്കിയതിന് ശേഷം പിഴിഞ്ഞെടുക്കുക. നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ജനാലിൻ്റെ കമ്പിയിലോട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും റൂമിൻ്റെ അകത്ത് നല്ലൊരു സ്മെല്, ആ പുറത്തത്തെ കാറ്റ് കൊണ്ടുവന്നിട്ട് നല്ലൊരു സ്മെല് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ റൂമിനകത്ത് അധികം ചൂടൊന്നും വരുത്തില്ല, നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് റൂമിനകത്ത് കിട്ടുന്നത്. പോരാത്തിന് നല്ലൊരു പരിമളവും കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് കോട്ടൻ്റെ വലിയ തോർത്തെടുത്തിട്ട് ഇങ്ങനെ മുക്കിയിട്ട് നല്ലവണ്ണം പിഴിഞ്ഞിട്ട് ജനലിനൊന്ന് കെട്ടി തൂക്കുക. പോരാത്തതിന് നമ്മുടെ ടേബിളൊക്കെ ഉണ്ടാവുന്നില്ലേ, അതിലൊട്ടി പോയി എന്ന് പറയുന്നത് അതിലൊക്കെ വിരിച്ച് കൊടുത്താൽ റൂമിനകത്ത് അധികം ചൂടുണ്ടാവത്തില്ല, നല്ലൊരു മണവുമായിരിക്കും ആ റൂമിനകത്ത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.